ക്രൂരമായ കൊലപാതകം ഒരു നാടിനെയാകെ നടുക്കത്തിലാഴ്ത്തി. കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞും മാത്രം അറിഞ്ഞ കാര്യം കൺമുന്നിൽ കാണേണ്ടി വന്നപ്പോൾ പലർക്കും അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി. ചില പിണക്കങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നെങ്കിലും ഭാര്യയെ ഇത്ര ക്രൂരമായി ഷാജി കൊലപ്പെടുത്തുമെന്ന് കോളനിയിലുള്ളവർ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. പ്രസന്നയുടെ നിലവിളി കേട്ടാണ് സമീപത്തെ ചില സ്ത്രീകൾ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. അവിടെ കണ്ട കാഴ്ച അത്രത്തോളം ഭീകരമായിരുന്നു. തലയും ഉടലും വേർപെട്ട നിലയിലായിരുന്നു പ്രസന്നയുടെ മൃതദേഹം. വീട്ടിലേക്ക് വരുമ്പോൾ പിറകിൽ തൂക്കിയിട്ടിരുന്ന ബാഗ് പോലും മൃതദേഹത്തിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. പ്രസന്നയുടെ നിലവിളിക്ക് പിന്നാലെ ഷാജി ബൈക്കെടുത്ത് പോകുന്നതായാണ് സമീപത്തുള്ളവർ കണ്ടത്. ഇയാൾ നേരെ പോയി പയ്യന്നൂർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. പിന്നീടാണ് സമീപത്തുള്ളവർ വീട്ടിലെത്തുന്നത്. കയ്യിലും കാലിലും മറ്റും വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. ഇവിടെ ഇപ്പോൾ ഒരു ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്, നമ്മുടെ ഷാജി അവൻ്റെ ഭാര്യനെ വെട്ടി കൊലപ്പെടുത്തുക ഉണ്ടായത്. അപ്പോൾ നമ്മളിത് അറിയുന്ന ഒരു കല്യാണ വീട്ടിൽ നിന്ന് വിവരം കിട്ടിയതിനനുസരിച്ച് ഇവിടെ വരുമ്പോൾ ഷാജി ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ തലയുടലും വേറെ വേറെ ആയിട്ടാണ് ഉണ്ടായത്. അപ്പം അവർ തമ്മിലുണ്ടെങ്കിലും മറ്റു പ്രയാസങ്ങൾ എന്തെല്ലാം ഉണ്ട്, അവർ സ്വരച്ചേർച്ച എന്തെല്ലാം ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. മറ്റ് ഇവള് ഇവിടെ താമസം ഉണ്ടായിട്ടില്ല. ഇവള് തലശ്ശേരി കണ്ണൂരാണ് താമസം. അപ്പം ഈ സമയത്ത് വന്നതേ ഉള്ളൂ അവള്. അതിനു മുമ്പ് വീടിൻ്റെ ഇവിടെ താമസം ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ വേറെ ഇവിടെ വേണ്ടാന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതാണ്. ഇവനെ ഷാജിന എനിക്ക് നമ്മളോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപദ്രവമല്ല, അവർ തമ്മിൽ എന്തെല്ലോ സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതുമായി ബന്ധപ്പെട്ടെന്നും കാര്യങ്ങളായിരിക്കും ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം. നിർമ്മാണ തൊഴിലാളിയായ ഷാജി ഒരു ശസ്ത്രക്രിയക്കിടുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ദീർഘകാലം ജോലിക്ക് പോകാതെയായിരുന്നു. ഈ ഘട്ടത്തിൽ പ്രസന്നയായിരുന്നു കൂലിപ്പണി ചെയ്ത് കുടുംബം നോക്കിയത്. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നം ഉടലെടുക്കുകയും പ്രസന്നയും കുട്ടികളും കണ്ണൂർ കാട്ടിലിപ്പുഴയിലെ വീട്ടിലേക്ക് താമസം മാറുകയുമായിരുന്നു. വല്ലപ്പോൾ മാത്രമാണ് പ്രസന്ന ഷാജിയുടെ വീട്ടിലേക്ക് വരാറുള്ളത്. ഇവിടെ മറന്നുവെച്ച ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാനായാണ് പ്രസന്ന ബുധനാഴ്ച ഷാജിയുടെ വീട്ടിലെത്തിയത്. സമീപവാസികളോടെല്ലാം നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന സ്വഭാവമായിരുന്നു പ്രസന്നയോടെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.